കർണാടക ഹുബ്ബള്ളി ഈദ്ഗാഹ് മൈതാനത്ത് ഗണേശ ചതുർത്ഥി ആഘോഷം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി ഇതോടെ വഖഫ് ബോർഡും മുസ്ലിം സംഘടനകളും നൽകിയ ഹർജി തള്ളി ഈദ്ഗാഹ് മൈതാനം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അവിടെ ഹിന്ദു ഉത്സവം പാടില്ലെന്നുമായിരുന്നു മുസ്ലിം സംഘടനയുടെ നിലപാട് ഈദ്ഗാഹ് മൈതാനത്ത് ഹിന്ദു മഹോത്സവം നടത്തിയാൽ അത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേർക്കുള്ള കൈയ്യേറ്റമാകുമെന്നായിരുന്നു വാദം ഇരുന്നൂറ് വർഷമായ മൈതാനമാണ് ഇപ്പോൾ തർക്ക തർക്കഭൂമിയായത് നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ രാത്രി അരങ്ങേറിയത് ആദ്യം ഹൈക്കോടതി ഗണേശ ചതുർത്ഥി ആഘോഷം കർണാടക ഹുബള്ളി ഈദ്ഗാഹ് മൈതാനത്ത് നടത്താൻ അനുമതി നൽകി ഇതിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ആകട്ടെ ഹൈക്കോടതിയോട് തന്നെ വിധിയിൽ തീരുമാനമെടുക്കാൻ അവകാശപ്പെട്ട് പന്ത് വീണ്ടും ഹൈക്കോടതിയിലേക്ക് തട്ടി തുടർന്ന് മുപ്പതിന് രാത്രി ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് സുപ്രീം കോടതി തടയാത്തതിനാൽ ഗണേശ ചതുർത്ഥി ആഘോഷം കർണാടക ഹുബള്ളി ഈദ്ഗാഹ് മൈതാനത്ത് നടത്താൻ അനുമതി വീണ്ടും നൽകി എന്നാൽ വഖഫ് ബോർഡ് വിട്ടുകൊടുത്തില്ല അവർ അർദ്ധരാത്രി കർണാടക ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകി കഴിഞ്ഞ ദിവസം രാത്രി അതായത് ഓഗസ്റ്റ് മുപ്പതിന് രാത്രി പത്ത് മുപ്പതിന് കർണാടക ഹൈക്കോടതിയുടെ അസാധാരണ സിറ്റിംഗ് നിശ്ചയിച്ച് ജഡ്ജിമാർ എത്തി അടിയന്തര വാദം കേട്ടു തുടർന്ന് മുപ്പത്തിയൊന്നിന് അതായത് ഇന്ന് പുലർച്ചയോടെ വിധി വന്നിരിക്കുകയാണ് കർണാടകത്തിലെ ഗണേശ ചതുർത്ഥി ആഘോഷം കർണാടക ഹുബ്ബള്ളി ഈദ്ഗാഹ് മൈതാനത്ത് നടത്താൻ അന്തിമമായി ഹിന്ദു സംഘടനകൾക്ക് കർണാടക ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു കർണാടകയിലെ രണ്ടാം ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ തുടരാമെന്നാണ് ഹുബ്ബള്ളി മൈതാനത്തെ ആഘോഷം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് കാർ പാർക്കിങ്ങിലുള്ള സ്ഥലം കൂടിയാണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അരമണിക്കൂറോളം വാദം കേട്ട ജസ്റ്റിസ് അശോക് എസ് കിനാഗി ഹർജിയിൽ തീരുമാനം എടുക്കും മുൻപ് സമയം വേണമെന്ന് ചൂണ്ടിക്കാട്ടി കോടതി അല്പനേരത്തേക്ക് പിരിഞ്ഞു രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ തിരിച്ചെത്തി കോടതി വിധി പറയുകയായിരുന്നു ഹുബള്ളി ഈദ്ഗാഹ് മൈതാനം ഇതുവരെ കൈയടക്കി അവകാശം വെച്ചിരിക്കുന്നത് മുസ്ലിം സംഘടനകളായിരുന്നു മുസ്ലിം മത ആചാരവും ആഘോഷവും ഇവിടെ നടന്നിരുന്നു എന്നാൽ ഇക്കുറി ഇവിടെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ഇടപെട്ട് ദേശീയ പതാക ഉയർത്തി ഇതും കോടതി ഇടപെട്ടായിരുന്നു ബംഗളൂരു ഈദ്ഗാഹ് മൈതാനം മരവിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതിന് ശേഷം സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയത് ബംഗളൂരു ഈദ്ഗാഹ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള ഗുരുതരമായ തർക്കം ഹുബള്ളി കേസിൽ നിലവിലില്ലെന്ന് അർദ്ധരാത്രിയിൽ നടന്ന വാദത്തിൽ ഹൈക്കോടതി പറഞ്ഞു അതിനാൽ സുപ്രീംകോടതിയുടെ ഉത്തരവ് ബാധകമല്ലെന്ന് ജസ്റ്റിസ് അശോകസ് കിനാഗി പറഞ്ഞു ഇതോടെ മുസ്ലിം സംഘടനയ്ക്ക് കനത്ത തിരിച്ചടിയാണുണ്ടായത് കേസിൽ കർണാടക സർക്കാരിന്റെ വാദം ഇങ്ങനെയായിരുന്നു ഈ ഭൂമി മുസ്ലിം മതവിഭാഗത്തിന്റെ സ്വത്തല്ല ഇത് സർക്കാർ ഭൂമിയാണ് മുസ്ലിം സംഘടനകൾക്ക് ഒരവകാശവും ഭൂമിയിൽ നൽകാനുമാകില്ല ഹുബള്ളി മൈതാനം കോർപ്പറേഷൻ്റെ സ്വത്താണ് കോർപ്പറേഷന് ഉചിതമെന്ന് തോന്നുന്നത് എന്തും ചെയ്യാൻ കഴിയും നാളിതുവരെ ഇവിടെ പരിപാടികൾക്ക് അനുമതി നൽകുന്നത് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരാണ് സർക്കാർ തുടർന്നും അത് ചെയ്യും ഗണേഷ് ഉത്സവം അതിനാൽ തന്നെ സർക്കാർ അനുമതി നൽകിയത് ഇവിടെ നടക്കണം ഒരു മതത്തോടും വിവേചനം പാടില്ല ഈ മൈതാനം രണ്ട് ദിവസം മുസ്ലിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈദ് നിസ്കാരത്തിനും പെരുന്നാളിനും എന്നാൽ എന്തുകൊണ്ട് ഇതേ രീതിയിൽ സർക്കാർ ഹിന്ദു ഉത്സവങ്ങൾക്ക് നൽകുമ്പോൾ മുസ്ലിം സംഘടനകൾ എതിർക്കുന്നു എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യമുണ്ട് ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കരുത് സർക്കാരിന് മുന്നിൽ മുസ്ലിം ഹിന്ദു മതവിഭാഗത്തെ തുല്യമായി പരിഗണിക്കേണ്ടത് ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞ ജഡ്ജിയുടെ വാക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ രണ്ട് ദിവസമുണ്ട് റംസാനും ബക്രീദും തീർച്ചയായും അതിൽ ഇടപെടാൻ കഴിയില്ല ജഡ്ജി പറഞ്ഞു അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങൾക്കും തുല്യനീതി നൽകുന്ന സർക്കാർ തീരുമാനത്തെ എതിർക്കാനാകില്ല അതുകൊണ്ട് മുൻ നിശ്ചയിച്ച പോലെ ഗണേശ മഹോത്സവവും ഇവിടെ നടത്താവുന്നതാണ് കോടതി പറഞ്ഞു ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ ഹുബളിയിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ നടത്താനുള്ള തീരുമാനം ചൊവ്വാഴ്ച നേരത്തെ പ്രാദേശിക പൗരസമിതി എടുത്തിരുന്നു